നിർത്തിയിട്ട സ്ഥലത്ത് തന്നെ ഈ ലോറി ഉണ്ടാവും എന്നൊരു ആഗ്രഹവും ഒരു പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭാഗത്തുള്ള മണ്ണ് നീക്കമായിരുന്നു ഏറ്റവും കാര്യമായി ശ്രദ്ധയോടുകൂടി നടത്തിയിരുന്നത്. ആർമി വന്നതിന് ശേഷം അവിടെയുള്ള മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുന്നു. പിന്നീട് ആർമി ഈ ആർമിയും അതോടൊപ്പം തന്നെ നേവിയും നടത്തിയ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ ലോഹ സാന്നിധ്യത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്. സോണാർ സിഗ്നലും അതോടൊപ്പം തന്നെ റഡാർ സിഗ്നലും ലഭിച്ചു. വലിയ ശക്തമായ സിഗ്നൽ, വലിയ ഒരു ലോഹ സാന്നിധ്യത്തിൻ്റെ സിഗ്നൽ ലഭിച്ചു. നേരത്തെ കിട്ടിയ റഡാർ സിഗ്നൽ പോലെയായിരുന്നില്ല എന്നവരുടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്നു. ആ അർത്ഥത്തിൽ പിന്നീട് നടത്തിയ തെരച്ചിലിലാണ് അവിടെ ഈ പറഞ്ഞ അളവിൽ 20 മീറ്റർ അകലെ 15 അടി താഴ്ചയിൽ ഒരു വലിയ ലോഹ സാന്നിധ്യമുണ്ട്. അതൊരു വലിയ ട്രക്കാണ്. ആ ട്രക്ക് അർജുനൻ്റേതാവാം എന്ന ഒരു സംശയം നിലനിൽക്കുന്നു. അത് ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിക്കുന്നു. കർണാടക റവന്യൂ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക മാധ്യമ പേജിൽ അത് രേഖപ്പെടുത്തുന്നു. നേവി അവരുടെ ഔദ്യോഗികമായി തന്നെ അവരുടെ ചിത്രം പുറത്തുവിടുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് രാത്രി പൂർണ്ണമായും രക്ഷാപ്രവർത്തനം ഉണ്ടാവും എന്ന് ഇതിൻ്റെ ഏകോപന ചുമതലയുള്ള സ്ഥലം MLA അറിയിക്കുന്നു. അങ്ങനെ പൂർണ്ണ സജ്ജമായി ഇപ്പോൾ അവിടെ ആംബുലൻസ് ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇപ്പോൾ ആ ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. അത് വലിയ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. അവിടെ നിന്ന് ലോറി പുറത്തെടുത്താൽ, അവിടെ അതിനകത്ത് അർജുനെ കണ്ടെത്തിയാൽ ഉടൻ ആംബുലൻസിലൂടെ ആശുപത്രിയിലെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ ആശുപത്രികളോടും ജാഗ്രത പാലിക്കാനും അവിടെ മുഴുവൻ ഡോക്ടർമാരോടും സന്നദ്ധരാവാനുമുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം ആശുപത്രികൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഇന്ന് ജില്ലാ ഭരണകൂടം ആ ഭാഗത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് സംവിധാനമുണ്ട്, ആംബുലൻസ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്. മണ്ണുമാന്തി യന്ത്രം പൂർണ്ണമായും മുഴുസമയം അവിടെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുണ്ട്. പക്ഷേ അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് മുങ്ങിയുള്ള പരിശോധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഈ ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രം കുറച്ചുകൂടി താഴെ ഇറക്കി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ഒരുക്കാനുള്ള പ്രവൃത്തി നേരത്തെ നടന്നിരുന്നു. പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് ആ പ്രവൃത്തി ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഭാഗത്തേക്ക് ഇറങ്ങി മണ്ണുമാന്തി യന്ത്രം പുഴഭാഗത്തേക്ക് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടക്കും. 20 മീറ്റർ അകലെയാണ് ഈ 15 അടി താഴ്ചയിലാണ് ഈ ട്രക്കുള്ളത്. ആ ട്രക്ക് കണ്ടെത്താനാവും ഇന്ന് തന്നെ എന്നൊരു പ്രതീക്ഷയാണ് ആ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഉള്ളത്. പക്ഷേ ഈ കാലാവസ്ഥ, പ്രതികൂലമായ കാലാവസ്ഥ അതിന് തടസ്സമാവുമോ എന്നൊരു ആശങ്ക പങ്കുവെക്കാനുണ്ട്.